എല്ലാ കൂട്ടുകാർക്കും ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ടോസ്റ്റ് ആണ്. മുട്ട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം. വളരെ അധികം ടേസ്റ്റുള്ള, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. ഇതിലേക്ക് വേണ്ടി ഞാൻ 12 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 6 പീസ് എടുക്കാം. അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ചേരുവകളെല്ലാം പകുതി എടുത്താൽ മതിയാകും. ഇത് സാധാരണ ബ്രെഡാണ്, സാൻഡ്വിച്ച് ബ്രെഡിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ ബ്രെഡ് തന്നെ മതിയാകും, അതാണ് ഇതിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ: ഏകദേശം 1/2 കപ്പ് മല്ലിയില, 1 ചെറിയ ക്യാരറ്റ്, 3 പച്ചമുളക്, 1 വലിയ സവാള. ഇത്രയുമാണ് പച്ചക്കറികളിലേക്ക് വേണ്ടിയിട്ട് വരിക. ഇവയെല്ലാം വളരെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക. എല്ലാം വളരെയധികം കനം കുറച്ച കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുക. എല്ലാം മുറിച്ച് വെച്ച ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കുക. ഇതാ, ഇതെല്ലാം കൂടി മുറിച്ചെടുത്ത ശേഷം ഇത്രയും കൂട്ടുണ്ടാകും, അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കുകയാണ്. ഞാനിപ്പോൾ ഇതെടുത്തിരിക്കുന്നത് ഏകദേശം 4-5 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഇനി ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് 7 മുട്ടകൾ ഞാൻ എടുത്തിട്ടുണ്ട്, അത് പൊട്ടിച്ചൊഴിക്കുകയാണ്. 6 മുട്ടയായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ 7 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഈ സമയം 3 ടീസ്പൂൺ വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം അടിച്ചെടുക്കാൻ. എന്നിട്ട് നന്നായി അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പച്ചക്കറികളെല്ലാം കൂടി ഇതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ക്യാരറ്റ് ഇടണമെന്ന് നിർബന്ധമില്ല, ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്, നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. എന്നിട്ട് ഇതുപോലെ എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച ശേഷം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറും നല്ലതായിരിക്കും, അങ്ങനെ ചെയ്യാമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഓരോ ബ്രെഡുകളായിട്ടെടുത്ത് ഈ മുട്ടയുടെ മിക്സിലേക്ക് പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും മറിച്ച് മുക്കിയ ശേഷം പാനിലേക്ക് വെച്ചു കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം. ഈ സമയത്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മുക്കിയെടുക്കണം എന്ന് പറയുന്നത് ബ്രെഡിനകത്തേക്ക് പെട്ടെന്ന് വെള്ളത്തിൻ്റെ അംശം അബ്സോർബ് ആയി പോകും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ടോസ്റ്റായി കിട്ടുകയില്ല, പുറത്ത് അരിഞ്ഞും പോകാൻ ചാൻസ് ഉണ്ട്, ടേസ്റ്റും കുറവായിരിക്കും, ഉള്ളിൽ കുറേ വാട്ടറി ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ രണ്ട് സൈഡും മറിച്ച് മുക്കിയെടുത്തിട്ട് അപ്പോൾ തന്നെ അങ്ങ് പാനിലേക്ക് ഇടാമെന്ന് പറഞ്ഞത്. അതിനുശേഷം ഒരു സ്പൂൺ എടുത്ത് കുറേശ്ശെ പച്ചക്കറികൾ, അതായത് ഈ മുട്ടക്കൂട്ടിൽ നിന്ന് കുറേശ്ശെ വെജിറ്റബിൾ ഒരു സ്പൂണിലെടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ പുറത്തേക്ക് വെച്ച് ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാര്യം നമ്മളിത് മുക്കിയെടുക്കുമ്പോൾ പച്ചക്കറികളൊന്നും അതിൽ പിടിക്കില്ല, മുട്ട മാത്രമേ പിടിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് കോരി അതിൻ്റെ പുറത്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഒരു സ്പാറ്റില കൊണ്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കുക. പിന്നെ അതങ്ങ് നന്നായിട്ട് ചേർന്നിരിക്കും, ബ്രെഡും മുട്ടയും വെജിറ്റബിളും എല്ലാം കൂടി നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. ഇനിയിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും, നമുക്ക് മറിച്ചിടാം. ആദ്യം ഇടുന്ന വശം അധിക സമയം വയ്ക്കേണ്ടതില്ല, ഇതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ മറിക്കാം. ഇനി മറിച്ച് വയ്ക്കുന്ന രണ്ടാമത്തെ സൈഡ് നന്നായിട്ട് മുരിക്കേണ്ടതുണ്ട്. അതായത് ആദ്യത്തെ സൈഡ് മുരിച്ചതിൻ്റെ ഡബിൾ ടൈം രണ്ടാമത്തെ സൈഡിൽ കൊടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ മതിയാവും രണ്ട് സൈഡും കൂടെ, 3-4 മിനിറ്റ് കൂടിപ്പോയി. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നല്ല ചൂടോടുകൂടി ആ മുരിവോടുകൂടി തന്നെ കഴിക്കുക വേണം, തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ക്രിസ്പിനെസ്സും ഒക്കെ പോവും. അപ്പോൾ ആ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നത്. ആ സമയത്ത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മറുവശം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ, അപ്പോഴാണ് ഇതിന് ശരിയായ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ കിട്ടുക.
എന്നിട്ട് ബ്രെഡ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക, സർക്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാ കോർണറിലും ഈ ഒഴിച്ച ഓയിൽ സ്പ്രെഡായി കിട്ടിക്കോളും താഴെ ഭാഗത്തു നിന്ന്. നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ബ്രെഡും ഓംലെറ്റ് വേറെ ഉണ്ടാക്കി സാൻഡ്വിച്ചാക്കി അതിൽ വെച്ച് കഴിക്കും. പിന്നെ ഓംലെറ്റ് റോള് ചെയ്ത് അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് ബ്രെഡിൽ വെച്ചിട്ട്. അത് ബ്രെഡ് ഓംലെറ്റ്, അതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും വളരെ ഡിഫറൻറ്റാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റേ അല്ല, വളരെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ കൂടി ഡബിളായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുക. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വളരെയധികം സ്വാദുള്ള നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ ബ്രെഡ് ഓംലെറ്റ് ടോസ്റ്റ്, അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതിലും നല്ല വീഡിയോകളുമായി വരുന്നതാണ്. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.